ഇന്ന് അല്പനേരത്തെ ധ്യാനചിന്തക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വചനമാണ് വചനഭാഗം ഇപ്രകാരം പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ വചനഭാഗം നാം ധ്യാനചിന്തയ്ക്കായി എടുക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം കൂടി നാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വിശുദ്ധ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായത്തിൽ കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് കൂടെയുണ്ടായിരുന്ന ജനം മുഴുവൻ ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം യേശു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിബരിയാസ് കടലിന് മറുകരയിലേക്ക് കഫർണഭൂമിലേക്ക് പോയതിനു ശേഷം ജനങ്ങളെല്ലാം കൂടി അവനെ രാജാവാക്കുന്നതിന് വേണ്ടി അവനെ അന്വേഷിച്ച് ചെല്ലുകയാണ് കാരണം യേശുവിനെ പിൻപറ്റിയിരുന്ന ഒരു ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ കൈവന്ന ഭൗതികമായ ഒരു സംതൃപ്തി എപ്പോഴും നിറവേറ്റി തരാൻ യേശു ക്രിസ്തുവിനാണ് കഴിയുക അതുകൊണ്ടുതന്നെ അവനെ രാജാവാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവനെ പിൻചൊല്ലുന്നത് ഇങ്ങനെ അവനെ അന്വേഷിച്ച് കഫർന്ന ഭൂമിലേക്ക് ചെന്ന ജനതയെ നോക്കി അവൻ വളരെ കൂടി തന്നെ പറയുകയാണ് നിങ്ങൾ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടൊന്നുമല്ല സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കുക കർത്താവ് ഇങ്ങനെ ഒരു സമൂഹത്തോട് വിരൽ ചൂണ്ടി പറയാനിട വരുന്നുവെങ്കിൽ പലപ്പോഴും ഇത് നമ്മളോട് ഓരോരുത്തരോടും തന്നെയല്ലേ പറയുക നാം ധ്യാനപൂർവം ചിന്തിക്കേണ്ടതാണ് നമ്മുടെ പലപ്പോഴും ഉള്ള ദൈവാന്വേഷണങ്ങളെല്ലാം ഭൗതികമായ സംതൃപ്തികൾക്ക് വേണ്ടി ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറിപ്പോകുന്നില്ലേ പലപ്പോഴും നാം ധ്യാനപൂർവ്വം ചിന്തിക്കേണ്ടതാണ് പലപ്പോഴും നമുക്കറിയാം ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശപ്പ് എന്ന് പറയുന്നത് വലിയൊരു കുറവ് തന്നെയാണ് അല്ലെങ്കിൽ തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ ഗലീല കടലിന്റെ ഈ തെബരിയാസ് കടൽപ്പുറത്ത് ജീവിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇന്നത്തെ നമ്മുടെ ഒരു നിലവാരം വെച്ചാണ് നാം പറയുന്നത് എങ്കിൽ തീർച്ചയായും ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെ തന്നെ താമസിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് മാത്രമല്ല പലപ്പോഴും ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു സമൂഹവും ദരിദ്രരും വേശ്യകളും സമൂഹത്തിൽ നിന്ന് തിരസ്കൃതരായവരും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ ദരിദ്രരായ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമായ ഒരു നന്മ ഭൗതികമായ ഒരു സംതൃപ്തി വളരെ പെട്ടെന്ന് ജീവിതത്തിൽ കൈവന്നപ്പോൾ നിരന്തരം ജീവിതത്തിലത് നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി നിരന്തരം ജീവിതത്തിൽ ജീവിതത്തിലത് നിലനിൽക്കുന്നതിന് വേണ്ടി ഇവനെ രാജാവാക്കി മാറ്റുക ഇതാണ് യഥാർത്ഥത്തിൽ ഈ ജനതയുടെ ആവശ്യം പക്ഷേ ക്രിസ്തു അതിനൊരിക്കലും പിടികൊടുക്കുന്നില്ല എന്നുള്ളതാണ് നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് വളരെ കാർക്കശ്യത്തോടെ ക്രിസ്തു വിരൽ ചൂണ്ടി അവരോട് ചോദിക്കുന്നത് നിങ്ങളപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടത് കൊണ്ടല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും നമ്മുടെ ദൈവാന്വേഷണങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ദൈവാന്വേഷണങ്ങളും നമ്മുടെ ഭൗതിക സംതൃപ്തികളെ മാത്രം മുൻനിർത്തി ഉള്ളതാണ് ഭൗതികമായി നമുക്കൊത്തിരി നന്മകൾ വേണം പലപ്പോഴും സഹോദരങ്ങളെ എൻ്റെ ഉള്ളിൽ വേദനയോടുകൂടി തന്നെ കാരണം എനിക്ക് വളരെ ഉറപ്പായി തന്നെ പറയാൻ കഴിയും ഇവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഈ ധ്യാന ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ധ്യാന കേന്ദ്രത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ വേറെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദിവസവും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഫോൺ മുഖേനയും അല്ലാതെയും കത്തുമുഖേനയും ഇവിടെ നേരിട്ട് വന്ന് നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ തരുന്ന ഒത്തിരി സഹോദരങ്ങളെ എനിക്കറിയാം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല ഞാനിത് പറയുക പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ചിന്ത ഇത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ ഭൗതികമായ അത്യാർത്ഥികൾക്ക് പോലും പലപ്പോഴും നാം കൂട്ടുപിടിക്കുന്ന ഒന്നായി നാം ക്രിസ്തുവിനെ മാറ്റിക്കളയുന്നു എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പലപ്പോഴും അത് വീണ്ടും ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഭൗതികമായ അത്യാർത്ഥികൾക്ക് പോലും ഒരിക്കലും ഒരു ക്രൈസ്തവ കാഴ്ചപ്പാടിലൂടെ നാം വീക്ഷിച്ച് കഴിയുമ്പോൾ നീതീകരിക്കാനാകാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി പോലും നാം പ്രാർത്ഥനാ വിഷയങ്ങളുമായി നിരന്തരം തപം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു നോക്കുക നമുക്ക് നമ്മുടെ ദൈവാന്വേഷണങ്ങൾ ഒന്നാമതായി ഊന്നുന്നത് നമ്മുടെ ഭൗതികമായ സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് പലപ്പോഴും വളരെ ചെറിയൊരു ചിന്തയാണ് കാരണം പലപ്പോഴും നാം ധ്യാനം കൂടുന്നു അല്ലെങ്കിൽ നാം ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നു നിരന്തരം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ എനിക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ പിടഞ്ഞു മരിച്ചു അതിലൂടെ ഞാൻ വിമോചിതനായി എന്നുള്ള ഒരു അവബോധത്തെ പ്രതിയാണോ അതോ എൻ്റെ ഭൗതികമായ നന്മകളെ പ്രതിയാണോ നാം ക്രിസ്തുവിനെ പിൻപറ്റുന്നത് ഇത് ഒന്നാമതായി നാം ധ്യാനിക്കേണ്ട ഒരു ചിന്ത തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു സഹോദരങ്ങളെ രണ്ടാമതായി ഇവിടുത്തെ ഒരു ജനസമൂഹം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു തീർച്ചയായും ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ കഴിയുന്ന കഴിയുന്ന ഒരു സമൂഹമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ ദാരിദ്ര്യത്തിൽ നിന്നുള്ള വിമോചനം യഥാർത്ഥത്തിൽ ആവശ്യം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സമകാലീന സമൂഹത്തിലേക്ക് ചെന്നു കഴിഞ്ഞാലും തീർച്ചയായും നമുക്കറിയാം ദാരിദ്ര്യം എന്നുള്ളത് ഒരു തികഞ്ഞ യാഥാർത്ഥ്യം തന്നെയാണ് നാം ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ തിരക്കുകളിലായിരുന്നപ്പോൾ പത്രത്താടുകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന ഒരു വാർത്തയുണ്ട് കോട്ടയത്തെ തെരുവുകളിൽ ബിഷപ്പ് സഹിക്കവയ്യാതെ ഞാവോൽ മരത്തിൽ പിടിച്ചു കയറി അവിടെ നിന്ന് വീണു മരിച്ച ഒരു ജൂടെന്ന കുഞ്ഞിൻ്റെ ചരിത്രം അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ടതുണ്ട് വിശപ്പ് നാം ജീവിക്കുന്ന ഈ സമകാലീന സമൂഹത്തിലും നാം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ പോലും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഒരു ക്രൈസ്തവ കാഴ്ചപ്പാടിൽ നിന്ന് നാം ഇതിനെ സമീപിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സഹോദരങ്ങളെ ഈ വിശപ്പ് എന്ന പ്രശ്നത്തെ തന്നെ നമ്മുടെ സമൂഹം ഇന്നത്തെ കാലഘട്ടത്തിൽ വീക്ഷിക്കുന്നത് മൂന്ന് തലങ്ങളിലാണ് എന്നെനിക്ക് തോന്നുന്നു ഒന്നാമതായി നമുക്കറിയാം തീർത്തും ഒരു ഭൗതിക കാഴ്ചപ്പാടോടു കൂടിയാണ് അതിനെ കാണുക നിൻ ഒരാവശ്യത്തിന് സാമ്പത്തിക തലത്തിലുള്ള പരിഹാരം പെട്ടെന്ന് നമുക്കൊരു രോഗം വരുന്നു രോഗത്തിന് നാം പെട്ടെന്ന് പോയി ഡോക്ടറെ കാണുന്നു ഡോക്ടർ മരുന്ന് നിർദ്ദേശിക്കുന്നു ഇത് കഴിഞ്ഞ് ഡോക്ടറുമായി നമുക്കൊരു ബന്ധവുമില്ല എന്നുള്ളതുപോലെ തന്നെ നിന്റെ ഒരാവശ്യത്തിന് വേണ്ടിയും അപ്പോഴപ്പോഴുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക ഇതാണ് പലപ്പോഴും സംഭവിക്കുക വളരെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇത്തരമൊരു ചിന്തയാണ് വളരെ ഉന്നതമായ സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു കുടുംബം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുടുംബനാഥൻ എന്ന് പറയുന്നത് ധാർമ്മിക നിലവാരമൊന്നുമുള്ള അല്ലെങ്കിൽ ധാർമ്മിക ബോധത്തിലൊന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അവിടെ നിരന്തരം ഏറെ കുടുംബ പ്രശ്നങ്ങൾ ഉള്ള ഒരു കുടുംബമാണ് പക്ഷേ സാമ്പത്തികമായി അദ്ദേഹം ആർക്ക് വേണമെങ്കിലും എന്ത് സഹായവും ചെയ്യുവാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ധാർമ്മികമായി ഏറ്റവും കൂടുതൽ നീതീകരിക്കപ്പെടുന്നത് ഞാനാണ് എന്നൊരു കൂടി ജീവിക്കാനിട വരുന്നു മാത്രമല്ല ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് പരിഭവം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പരിഭവം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് സുഹൃത്തുക്കളെ പലപ്പോഴും അദ്ദേഹം ചോദിക്കുക ഇങ്ങനെയാണ് എന്തുകൊണ്ട് അവർ പരിഭവം പറയുന്നു അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ലേ അവർക്കാവശ്യത്തിനെല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നില്ലേ വീട്ടിലെന്ത് സൗകര്യമാണ് ഇല്ലാതിരിക്കുക കാരണം ഈ ഭാര്യ ആഗ്രഹിക്കുന്നത് ഒരു ഞായറാഴ്ച ഭർത്താവിനോടൊപ്പം ഒന്ന് ദേവാലയത്തിലേക്ക് പോ കടന്നു ചെല്ലുന്നതിനാണ് പക്ഷേ ഇവിടെ ഭർത്താവ് നമ്മളോട് ചോദിക്കുക ഇങ്ങനെയാണ് എന്തിന് കാറെ ഓടിക്കുവാൻ അവൾക്ക് വേണ്ടി ഞാൻ ഡ്രൈവറെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ ഭൗതികമായ എല്ലാ സംതൃപ്തികൾ കൊണ്ടും ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും മനസ്സിനെ നിനക്ക് തൃപ്തിപ്പെടുത്താനാവുകയില്ല അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുക അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക അതുകൊണ്ട് ഏതൊരു സാമൂഹ്യ ഘടനയിലെയും വിശപ്പിൻ്റെ പരിഹാരം എന്നുള്ളത് ആവശ്യത്തിന് പണം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്ന ഒന്നാണ് എന്ന് നമുക്ക് കരുതാനാവില്ല ക്രിസ്തുവും ആ ഒരു മാനദണ്ഡത്തിലൂടെ തന്നെയാണ് ഇതിനെ കാണുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമതായി സഹോദരങ്ങളെ നമ്മൾ വിശപ്പിനെ മനുഷ്യബന്ധത്തിലെ അതിൻ്റെ അനീതിയായി മനുഷ്യബന്ധങ്ങളിലെ അനീതിയായി തന്നെ വ്യാഖ്യാനിക്കാനിട വരുന്നു നമ്മുടെ ഘടനയുടെ പ്രശ്നമായി തന്നെ വ്യാഖ്യാനിക്കാനിട വരുന്നു ഘടനയുടെ പ്രശ്നം ഇല്ലെന്നല്ല ഞാൻ പറയുക അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് സാധാരണ പലപ്പോഴും ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എവിടെ നോക്കിയാലും ഒരു യാത്രയൊക്കെ നാം നടത്തുന്നുവെങ്കിൽ എവിടെ നോക്കിയാലും നാം കാണുക വലിയ വലിയ ഫ്ലക്സ് ബോർഡുകളാണ് സൗജന്യ നോട്ട് വിതരണം സൗജന്യ യൂണിഫോം വിതരണം ഇങ്ങനെ നമ്മൾ നടത്തുന്ന ഒത്തിരി നിർദ്ധനരെ സഹായിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ സഹോദരങ്ങളെ നാം അവിടെയും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ടല്ലോ പഴയ നിയമപുസ്തകത്തിൽ ചെന്ന് കഴിയുമ്പോൾ ലേവ്യാ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു പാഠത്ത് ഗോതമ്പിൽ കൊയ്ത് കഴിയുമ്പോൾ കാലാപെറുക്കാൻ അനുവദിക്കുന്നത് നിർദ്ധനരെയും നിരാലംബരെയുമാണ് അതുതന്നെ നാം നോക്കുക വചനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ആരുമറിയാതെ കറ്റപെറുക്കി എല്ലാവരും അവിടെ നിന്ന് പോയതിന് ശേഷം അവരുടെ അഭിമാനത്തിന് ഒരു ക്ഷതം പോലും ഏൽക്കാതെ അഭിമാനത്തിന് ഒരു ഭംഗം പോലും ഏൽക്കാതെ അവർ ഈ നിരാലംബർക്കും നിർദ്ധനർക്കും വേണ്ടി കാലാപറുക്കുവാനുള്ള അവസരം കൊടുക്കുന്നു കാരണം നിൻ്റെ സഹായമേറ്റുവാങ്ങുന്ന ഏതൊരു കുഞ്ഞിനാണെങ്കിൽ പോലും ഏതൊരു നിർദ്ധനനാണെങ്കിൽ പോലും നമ്മളെപ്പോലെ തന്നെ അവനും അവനുമൊരു മനസ്സുണ്ടെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മളെപ്പോലെ അവനും മുറിപ്പെടുന്ന ഒരു ഹൃദയമുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അവനെ നാം കെട്ടിയെഴുതുന്നുള്ളിച്ച് ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നാം അവന് എന്തെങ്കിലും ദാനം കൊടുക്കുമ്പോൾ അവൻ്റെ ഇല്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ ഉറയുന്ന ആ സങ്കടത്തെ എന്തുകൊണ്ട് നമ്മൾ കാണാതെ പോകുന്നു അതുകൊണ്ട് ഈ സാമൂഹിക സാമൂഹിക ഘടനയിൽ വന്നുപെടുന്ന ദാരിദ്ര്യത്തെ നീ പരിഹരിക്കേണ്ടത് ഇങ്ങനെയുള്ള കെട്ടി അല്ല അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുക നീ നിൻ്റെ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഒരിക്കലും നിൻ്റെ ഇടത് കൈയേറിയരുത് പലപ്പോഴും നമ്മുടെ പുണ്യം പറച്ചലുകളിലും നമ്മുടെ ദാനധർമ്മങ്ങളിലും നമ്മുടെ ദശാംശം കൊടുത്തലുകളിലുമൊക്കെ ഇത്തരം ഒരു അവബോധം നമ്മളെ ഭരിക്കാറുണ്ടോ സഹോദരങ്ങളെ നാം വളരെ ധ്യാനപൂർവം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പലപ്പോഴും ഒരൽപ്പം തമാശയായിപ്പോലും എനിക്കിങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നിർധന പ്രവർത്തനം നടത്തുന്നുവെങ്കിൽ ഉദാഹരണത്തിന് നാമേ ഒരു നൂറ് കുട്ടികൾക്ക് നോട്ട് വിതരണം നടത്തുന്നുവെങ്കിൽ അതിനുവേണ്ടി നാം പരസ്യത്തിന് വേണ്ടി എത്ര വലിയ കോലാഹലങ്ങളാണ് നാം കാണിച്ചു കൂട്ടുക ആ പരസ്യത്തിൻ്റെ തുക കൂടി മറ്റാർ മറ്റാരെയും അറിയിക്കാതെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ കർത്താവിൻ്റെ മുമ്പിൽ എത്രമാത്രം അത് നീതീകരിക്കപ്പെടുമായിരുന്നു പലപ്പോഴും സഹോദരങ്ങളെ ഇതുകൊണ്ട് നാം ധ്യാനപൂർവ്വം ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് നാം ഘടനയിലെ കുഴപ്പമായി ഇതിനെ നാം വ്യാഖ്യാനിക്കുമ്പോൾ സാമൂഹ്യഘടനയിലെ കുഴപ്പമായി അതിനെ നാം മുതലെടുക്കുക കൂടി ചെയ്യുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതാണ് ഞാൻ രണ്ടാമതായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ക്രിസ്തു നിൻ്റെ മുമ്പിലേക്ക് ഇത്തരമൊരു കാഴ്ചപ്പാടിന് വിരുദ്ധമായ മറ്റൊരു സമീപനം തന്നെ നമുക്കായി തുറന്നു തരുന്നത് മൂന്നാമതായി ക്രിസ്തു നമ്മളോട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ദർശനം തന്നെ ഇതാണ് മത്തായുടെ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന ക്രൈസ്തവരായ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നുണ്ട് ഗിരിപ്രഭാഷണത്തിലൂടെ നീ മുമ്പേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക നോക്കുക നാം ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യവും അതിൻ്റെ നീതിയുമാണ് നാം കാണുന്ന ഘടനയുടെ നീതിയോ അല്ലെങ്കിൽ എൻ്റെ അവബോധങ്ങൾ സൃഷ്ടിക്കുന്ന നീതിയോ നമ്മുടെ ഘടനയുടെ നീതിയോ അല്ല ക്രൈസ്തവൻ്റെ മനസ്സിൽ അങ്കുരിക്കേണ്ടത് ക്രൈസ്തവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ ഒരു നീതിയാണ് ആ ദൈവരാജ്യത്തിൻ്റെ നീതി കൂടി വേണം നീ ഓരോ നിർധനനെയും കാണാൻ നീ ഓരോ പാവപ്പെട്ടവനെയും കാണാൻ വിശക്കുന്നവനെയും കാണാൻ തീർച്ചയായും ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ വെളിച്ചത്തിൽ വേണം നീ ആത്മപരിശോധന നടത്തുവാൻ അതാണ് കർത്താവ് നിന്നോട് ആവശ്യപ്പെടുക അപ്പോൾ നിനക്ക് തന്നെ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുക അതുകൊണ്ട് സഹോദര വിശക്കുന്നവൻ്റെ മുമ്പിൽ ഇൻ്റെ ഒരു അവബോധം ഇതായിരിക്കട്ടെ നീ ദൈവരാജ്യത്തെ പ്രതിയാണ് അവന് വേണ്ടി സഹായം ചെയ്യുക എന്നെ പ്രതിയല്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഭൗതികമായ സഹായങ്ങളും ഭൗതികമായ നന്മകളുമെല്ലാം കേവലം എന്നെ പ്രതിയായി മാറുന്നുവെങ്കിൽ അതിനു പകരം നാം ക്രൈസ്തവരെന്ന നിലയിൽ നാം പുതിയൊരു അവബോധത്തിലേക്ക് വളരെ ഇടേയിരിക്കുന്നു അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക നാം ഇത് ചെയ്യുന്നത് ദൈവരാജ്യത്തെ പ്രതിയാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രൗഢിയും നമ്മുടെ കുടുംബ പാരമ്പര്യവും ഇതിലൊക്കെ അടിയുറച്ച് നിന്നുകൊണ്ട് നാം എന്നിലേക്ക് തന്നെ നോക്കിയാണ് പലപ്പോഴും ഇത് ചെയ്യുക ഇവിടെ എൻ്റെ വായനയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ് സഹോദരങ്ങളെ അമേരിക്കയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വലിയൊരു വാഗണിൽ ഒത്തിരി ചരക്കുകൾ വന്നു ആറ് പട്ടാളക്കാരാണ് ഈ ചരക്കുകൾ മുഴുവൻ ഇറക്കാൻ അവർക്ക് കൂടെയുള്ളത് ഈ ആറ് പട്ടാളക്കാരെ കൊണ്ട് വളരെ കൂടി അവരെ ശാസിച്ച് കൊണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഈ ചരക്കുകൾ ഇറക്കുകയാണ് അവർ ജോലി ചെയ്ത് വളരെ പരിക്ഷീണരായിരിക്കുന്നു ഏറെ തളർന്നിട്ടുണ്ട് അവർ പക്ഷേ എന്നിട്ട് പോലും മേലുദ്യോഗസ്ഥൻ്റെ കർക്കശയത്തിന് മുമ്പിൽ തളർന്നേ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് ഒരു വഴിപോക്കൻ അതിലേ വരുന്നു ഈ വഴിപോക്കൻ ഉടനെ ഈ മേലുദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ് നിങ്ങൾക്കിവരെ ഒന്ന് സഹായിച്ചു കൂടെ നിങ്ങളിങ്ങനെ വെറുതെ നിൽക്കുകയാണല്ലോ ഉടനെ വഴിപോക്കനോട് മേലുദ്യോഗസ്ഥൻ വല്ലാതെ തട്ടിക്കയറുന്നു ഞാൻ ആരെന്ന് നിനക്കറിയാമോ വെറും ഒരു സാധാരണ പട്ടാളക്കാരനെ പോലെ ജോലി ചെയ്യേണ്ടവനല്ല ഞാൻ ഞാൻ ഇവരുടെ സൈനിക ഉദ്യോഗസ്ഥനാണ് ഉടനെ ഈ വഴിപോകൻ ഇദ്ദേഹത്തോടു ചോദിച്ചു ഈ തളർന്ന ഇവരെ ഞാൻ സഹായിക്കുന്നതിൽ താങ്കൾക്ക് വിരോധമല്ലതുമുണ്ടോ ഓ ആയിക്കോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ മാറി ഇവരോടൊപ്പം സഹായിക്കാൻ തയ്യാറാകുന്നു ഈ ചരക്കൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് ഇവർ യാത്രയാവുകയും ചെയ്യുന്നു പക്ഷേ പിന്നീട് ആണ് ഈ പട്ടാളക്കാർ തിരിച്ചറിയുക ഇവരെ അന്ന് സഹായിച്ചത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിങ്ടൺ തന്നെയായിരുന്നു എന്ന് അവിടെ വേഷപ്രചരണനായി അവർക്ക് മുന്നിലേക്ക് എത്തിയത് ജോർജ് വാഷിങ്ടൺ തന്നെയായിരുന്നു അപ്പോൾ നാം ഇരിക്കുന്ന സ്ഥാനമല്ല നാം ആയിരിക്കുന്ന നമ്മളുടെ പാരമ്പര്യമല്ല നമ്മുടെ അവബോധങ്ങളാണ് നമ്മളെ നിർണ്ണയിക്കുക അതുകൊണ്ട് സഹോദര നീ തീർച്ചയായും വിശക്കുന്ന ഒരു സമൂഹത്തിന് നീ സഹായം ചെയ്യുന്നുവെങ്കിൽ വിശക്കുന്നതിന് നീ അപ്പം കൊടുക്കുന്നുവെങ്കിൽ അത് ഞാൻ എന്ന അവബോധത്തിൽ നിന്നുകൊണ്ടായിരിക്കരുത് അതിനു പകരം ക്രൈസ്തവ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദൈവരാജ്യ മനോഭാവത്തോടുകൂടി അതിൻ്റെ നീതി കൂടി ആയിരിക്കണം തീർച്ചയായും നീ സഹായം ചെയ്യേണ്ടത് ആ ഒരു സന്ദേശമാണ് കർത്താവ് ഇതിലൂടെ നമുക്ക് തരിക അതുകൊണ്ട് തീർച്ചയായും ബിഷപ്പിന് അന്നം കൊടുക്കേണ്ടത് നമ്മുടെ ചുമതല തന്നെയാണ് അപ്പം ഇന്ന് തൃപ്തരായ ഒരു സമൂഹത്തെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായും ആ ക്രൈസ്തവ നീതി സങ്കല്പത്തിൽ നിന്ന് അപ്പം കൊടുക്കുവാനും വിശക്കുന്നവൻ്റെ കണ്ണുനീരൊപ്പുവാനും നിനക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമുക്ക് അവസാനിപ്പിക്കാം സഹോദരങ്ങളെ നമുക്കൊരു നിമിഷം നാം എവിടെയാണ് ആയിരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ കണ്ണുകൾ ചേർത്തടച്ച് കൈകളൊന്ന് കൂപ്പി ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കേട്ട വചനഭാഗത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം വാഴ്ത്തപ്പെട്ട കർത്താവേ ഇതുവരെ അങ്ങയുടെ വചനം ധ്യാനിക്കുകയായിരുന്നു ഞങ്ങൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യമാണല്ലോ ഞങ്ങൾ ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവി അതിലൂടെ അങ്ങ് വളരെ മനോഹരമായി ഞങ്ങളോട് സംസാരിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു നാഥ ഞങ്ങൾ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ട് കൊണ്ട് അങ്ങയെ പിൻപറ്റുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല ഞങ്ങളും കർത്താവേ പലപ്പോഴും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം അങ്ങയെ പിൻപറ്റുന്നവരാണ് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങയെ പിൻപറ്റുന്നവരാണ് എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന നീതിപ്രവർത്തികളും ഞങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും ഞങ്ങൾ നടത്തുന്ന പുണ്യപ്രവൃത്തികളുമെല്ലാം പലപ്പോഴും ഇതുവരെ കർത്താവെ ഞാനെന്ന അവബോധത്തിൽ നിന്ന് മാത്രമാണ് എന്ന് ഞാൻ ഈ വചനത്തിലൂടെ തിരിച്ചറിയുന്നു ഞാൻ എന്ന അവബോധത്തിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമാണ് എന്നാൽ കർത്താവ് അങ്ങനെക്ക് വെളിച്ചം തന്നിരിക്കുന്നു അങ്ങനെനിക്ക് ബോധ്യം തന്നിരിക്കുന്നു ഞാൻ എന്ന കാഴ്ചപ്പാടിന് പകരം ഞാൻ ദൈവരാജ്യത്തിലെ നീതി സങ്കല്പത്തോടനു രൂപപ്പെടുക എന്നുള്ളതാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് അതിന് എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ ആ ദൈവരാജ്യത്തിലെ നീതിയോട് ചേർന്ന് വരുവാൻ എന്നെ അതിനോട് ചേർത്ത് നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുദ്ധിമതിയായ മാതാവ് സകല പരിശുദ്ധന്മാരുമേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ